ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റീസ് വേൾഡ്. അപ്പോൾ ഇന്നും വീട്ടിലിരിക്കാൻ ഉദ്ദേശമില്ലാതെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൊല്ലം കൊട്ടിയം വരെ പോകണം, ചാത്തന്നൂർ. അവിടെ ഒരു വൈദ്യനെ കാണാനാണ് പോകുന്നത്, കാരണം ബാക്ക് പെയിൻ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇക്കാടെ ഉമ്മായും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നിലമേന്ന് സ്റ്റാർട്ട് ചെയ്തു. കിളിമാനൂർ വഴി തൊളുക്കുഴി പോയി ഇക്കാടെ ഉമ്മായെ എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങൾ 7 മണിയായപ്പോൾ ഇറങ്ങി. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന ടൈമാണ്, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊളുക്കുഴിയിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു അടിപൊളി പാറയുണ്ട് കേട്ടോ, നല്ല ഒരു വ്യൂസാണ് ഇവിടെ നോക്കുമ്പോൾ. ഈ പാറയുടെ പേര് തമ്പുരാട്ടിപ്പാറ എന്നാണ് കേട്ടോ. നല്ലൊരു അടിപൊളി പാറയാണ് കാണാനൊക്കെ, പിന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ തൊളുക്കുഴി പോയി, അവിടെ നിന്ന് ഇക്കാട് ഉമ്മായ എടുത്തു. നേരെ കൊട്ടിയത്തേക്ക് പോവുകയാണ്. പാരിപ്പള്ളി കഴിഞ്ഞതിനും രണ്ട് സൈഡിനും റോഡ് പണി നടക്കുന്നുണ്ട്, അത് കാരണം നല്ല പൊടിയാണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയത് കൊണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പണിയൊക്കെ പൂർത്തിയാക്കി നമുക്ക് നല്ലൊരു റോഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നല്ല കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ച പോലെയാണ് ഇത് ഇരിക്കുന്നത് അല്ലേ. ഇത് പാലത്തിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ ഇതൊരു പാലമാണ് കാണുന്നത്. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരക്കും പൊടിയൊക്കെ കാരണം ഇതുവഴിയൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റോഡ് പണി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും, നല്ല സ്പീഡിനെ നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ എത്താൻ പറ്റും. അപ്പോൾ എന്താ, ഞങ്ങൾ അങ്ങനെയും എത്തിയിട്ടുണ്ട്. ചാത്തന്നൂരാണ്, ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു 8:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ ടോക്കൺ ആവുന്നവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ തട്ടുകട ഉണ്ട്. അപ്പോൾ അവിടെ ചായ ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചായയും വടയൊക്കെ കഴിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയുണ്ടായിരിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓർക്കാനൊക്കെ വന്നു. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്തൊക്കെ കയറി പരിസരമൊക്കെ ഒന്ന് നോക്കി. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഓരോരുത്തരെ നോക്കാൻ ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ കൊട്ടിയാൻ വന്നു. ഇവിടെ ഞങ്ങൾ NK Silks വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് നൈറ്റി ബിറ്റ്സ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നു, ഞങ്ങൾ നൈറ്റിയുടെ തുണിയൊക്കെ നോക്കി കുറച്ച് സെലക്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ ബിറ്റ്സിനൊക്കെ 150 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ലോകം എല്ലാത്തിനും നല്ല ഉള്ളറുണ്ട്. എല്ലാം പിരുത്തു നോക്കി ഇഷ്ടപ്പെട്ട കുറച്ച് സെലക്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കൊരു കോട്ടൺ സാരി നോക്കാനായിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റ് കയറി, ഇവിടെ നിന്ന് കയറി നേരെ മുകളിൽ ചെന്ന് ലാൻഡ് ചെയ്തു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ ഫ്ലോറിൽ സാരിയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇതാ നല്ല കളറിലും ഡിസൈനിലുള്ള അടിപൊളി സാരികളുണ്ട്, പട്ടുസാരികളാണ്. പിന്നെ കോട്ടൺ സാരിയുടെ വളരെ വലിയ കളക്ഷൻ ഉണ്ട്, കോട്ടൺ സാരി ഒരുപാടുണ്ട്. അങ്ങനെ ഉമ്മ സാരി നോക്കുന്ന ടൈമിന് ഞാൻ ആ ഫ്ലോർ മൊത്തം ഒന്ന് കറങ്ങി നടന്നു കാണുവാണ്. അപ്പോൾ 500 രൂപ മുതലുള്ളതുണ്ട്, 500-ന് താഴെയുള്ളതുണ്ട്. അങ്ങനെ പല റേഞ്ചിലുള്ള സാരികളുണ്ട്, കോട്ടൺ അല്ലാതെ ഡിസൈനർ സാരികളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ അതെല്ലാം ഒന്ന് നോക്കിക്കണ്ട് ഞാനങ്ങനെ നടന്നു. അപ്പോഴാണ് ലെഹങ്കകളിലേക്കൊക്കെ കണ്ണു പോകുന്നത്. ലെഹങ്കകളൊക്കെ കണ്ടാൽ ഒന്ന് നോക്കി നിൽക്കും, അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. പക്ഷേ ഇതുവരെ ലെഹങ്ക ഇടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മിറർ കണ്ടപ്പോൾ മിറർ സെൽഫി എടുക്കാത്ത ഞാൻ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വായി നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു 10 പവൻ്റെ സ്വർണ്ണമാല എൻ്റെ കണ്ണിപ്പെടുന്നത്. ആരുമില്ല, എടുത്ത് ബാഗിലിടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു മോഷണം പാപമല്ലി ഉണ്ണി എന്ന് വിചാരിച്ചത് അവിടെ തന്നെ വെച്ചു. പിന്നെ ലെഹങ്കകളെ വായി നോക്കി അങ്ങനെ നടന്നു. അപ്പോൾ ദാ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അടിപൊളി ഗൗണുകൾ, നമുക്ക് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഗൗണുകളാണ്. വില വെറും 9,150 രൂപയേ ഉള്ളൂ. വീണുന്നുള്ളവർക്ക് വാങ്ങിക്കാം. അങ്ങനെ വായി നോക്കി പിന്നെ നടന്നു. ഇനി വായി നോക്കിയാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ബില്ലിടാൻ കൊടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ലിട്ടു. അത് കഴിഞ്ഞു ബില്ലൊക്കെ അടച്ചു, സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വണ്ടിയിലേക്ക് പോയി. രാവിലെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി, ഞങ്ങൾ ആര്യാസിലാണ് കയറിയത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കയറിയ പാടെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടി. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഞാനുമായും മസാല ദോശയ്ക്കാണ് പറഞ്ഞത്, ഇക്കായും ഫ്രണ്ടും വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ദോശയായിരുന്നു. ദോശ, സാമ്പാർ, ചമ്മന്തി, ചട്നി, വട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വെജ് ബിരിയാണി തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു നോക്കി, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു.
ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചുമായ തൊളക്കുഴി കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി നാളെ ഹാഫീസിനെ അങ്കമാടി ചേർക്കണം. അപ്പം അവന് കുടയും ബാഗും ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ കയറി അതൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അവനിക്കൊരു കുടയും സെലക്ട് ചെയ്തു, ഒരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഹാഫീസ് അങ്കമാടി പോവോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു. അവനിക്ക് സ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയ സ്ലേറ്റും പെൻസിലും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഹയർ കുഞ്ഞുമായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമ നമുക്ക് വേണ്ടി ഈ ഡ്രീം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിനി ഡ്രീം കേക്കാണ് കേട്ടോ, ഇത് 250 പാക്കാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രീം കേക്ക് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ഡ്രീം കേക്ക് കഴിച്ച് നോക്കി. ഫസ്റ്റ് ടൈം അല്ല, ഇതിന് മുമ്പൊരു പ്രാവശ്യം റഹ്മത്ത് കുഞ്ഞും ഉണ്ടാക്കിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.